ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി സംഭവം കാണിച്ചു സാമ്പൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കാണിച്ചാൽ എന്താ സംഭവം എന്ന്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു അടിപൊളി സംഭവം കാണിച്ചതാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണെന്ന് എല്ലാവരും തമ്പുനില കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ മുത്താപ്പൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടുത്തെ ചെറിയൊരു കാഴ്ച നിങ്ങൾ കാണിച്ചതാണ്. ചെറുതല്ല, കുറച്ച് വലുത്. അപ്പോൾ നമുക്ക് ഇത് അങ്ങോട്ട് പോകണം, അവിടെ ഉള്ളത്. അപ്പോൾ അതിന് മുമ്പ് ഇതായി ഇവിടെ ഒരു ചെറിയൊരു മീൻകുളമുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് അവിടെ നല്ല രസമുള്ള ഒരു അടിപൊളി ഒരു ആമ്പലുണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു അടിപൊളി ആമ്പലുണ്ടായിട്ടുണ്ട്. റോസ് കളറുള്ള രസമുണ്ട്. അപ്പോൾ പോണേക്കൊന്ന് കണ്ടാൽ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ ചേച്ചി. ഇനിയിതാ നമുക്ക് അവിടെ എത്തണം. അതായത് ആ വീടിൻ്റെ ബാക്കിലാണ് സംഭവം ഉള്ളത്. ഇവിടെയൊക്കെ വണ്ടിയൊക്കെ ആക്സിഡൻ്റ് ആയി കിടക്കുന്നുണ്ട്. ചിക്കന്മാർ എന്നാൽ വണ്ടി ആക്സിഡൻ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തണം. അവിടെ എത്തിയിട്ട് കാണിച്ചുതരാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാണിച്ചുതരാം എന്താ സംഭവം എന്ന്. ഇതാ ഇതാണ് ഐറ്റം, ഒരു അടാറ് കോയിക്കൂട്. ഇപ്പോൾ എത്ര വലുപ്പുണ്ട് ചോദിച്ചാൽ, ഹൈറ്റ് ഏകദേശം ഇന്നെ ഇന്നെങ്ങാട്ട് എത്ര ഹൈറ്റുണ്ട്. ഇതാ അത് കാണാൻ പറ്റും. ഇത് കൈ ജസ്റ്റ് അങ്ങനെ ഇങ്ങനെ എത്തുന്നില്ല. ഇതാ കുറച്ചും കൂടി എത്തണം. അത്രയും പോലെ ഹൈറ്റുണ്ട് ഇതിൻ്റെ ഹൈറ്റ്. പിന്നെ ഇതിൻ്റെ വീതി എന്ന് പറഞ്ഞത് ഏകദേശം 4 മീറ്ററോ 5 മീറ്ററോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ഒരു റിവ്യൂവിലേക്ക് കടക്കാം. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു വലിയ ഒരു കൂട്, ഒരു ഹൈടെക് കോഴിക്കൂടിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താ അപ്പോൾ നമുക്ക് തുടങ്ങാം, ഓരോ സംഭവത്തിലേക്ക് നമുക്ക് തുടങ്ങാം. അപ്പം ഗായ്സ്, ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഏകദേശം 4 മീറ്റർ നീളവും അതുപോലെ തന്നെ 1.5 മീറ്റർ വീതിയുണ്ട്. പിന്നെ ഏകദേശം ഒരു 2 മീറ്റർ നീളമുണ്ട്, 2.5 മീറ്ററോ അത്രയോളം നീളമുണ്ട്. പിന്നെ ഇതിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാ ചെറിയ 3 കൂടാണുള്ളത്, അതായത് 3 തട്ടാണുള്ളത്, 3 ലെയറ്. അതായത് ഇവിടെ ഒരു ലെയറ്, പിന്നെ നടുവിലായിട്ട് ഒരു ലെയറും ഏറ്റവും താഴത്തായിട്ട് ഒരു ലെയറും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഇത് നിൽക്കുന്നത്. പിന്നെ അത് ഏകദേശം രണ്ട് ഇത് എന്താ പറയുക പാർട്ടായിക്കാണുള്ളത്. ഇവിടെ ഒരു പാർട്ട്, ഇത് ഇങ്ങനെ ഒരു പാർട്ടും ഇങ്ങനെ ഒരു പാർട്ടും അങ്ങനെയാണുള്ളത്. പിന്നെ ഇത് അതിന് ഇതാണ്, ഇനി ഇതിൻ്റെ ജസ്റ്റ് ഇത് കാണാം. അതായത് ഡോറുകൾ, അപ്പോൾ അതിന് 3 ഡോറാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും 3 ഡോറാണുള്ളത്. ഇതാണ് 1-ാമത്തെ ഡോറ്. ഉള്ളിൽ നിന്ന് കാണിച്ചോളാം, ഇതാണ് ഉള്ളിൽ കണ്ട. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അടവുണ്ട്, അവിടെ ചെറിയ അതിനപ്പുറത്ത് വേറെ ഡോറുണ്ട്, അത് വേറെ ലെയറായി കണ്ടുള്ളത്. ഇതിന് അടുത്ത ഡോർ ഇതാ, ഇതാണ് അടുത്ത ഡോറ്. അപ്പോൾ 2-ാമത്തെ ലെയറിൻ്റെ ഉള്ള ഡോർ ഇതാണ്. അതേപോലെ തന്നെ ഇതാ 3-ാമത്തെ ഡോറ്, ഇതാണ് 3-ാമത്തതിൻ്റെ ഡോറ്. അപ്പം 3 ഡോറുകളാണുള്ളത്. ഇനി ഇത് നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തുണ്ട് ഡോറ്. ഇതേപോലെ തന്നെ കാരണം ഇതിൽ 2 ലെയറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാ അതേപോലെ തന്നെ ഇതാ ഇവിടെ ഉണ്ട് ഡോറുകൾ. ഇവിടെ ഒരു ഡോറ്, പിന്നെ ഇതാ ഇവിടെ ഒരു ഡോറ്. ഡോറ് എന്ത് ലോക്ക് ചെയ്തുകണല്ലോ, കമ്പിട്ട് ലോക്ക് ചെയ്തുകൊണ്ട് കിടന്നോട്ടെ. ഒരു ഡോറ്, പിന്നെ ഇതാ ഇവിടെ ഒരു ഡോറ്. അപ്പോൾ 3 ഡോറുകൾ. ഇനി ഇതിൻ്റെ മറ്റ് സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇതാ ആ ഡോറിലൂടെയാണ് നമ്മൾ കോഴിക്കളും കാര്യങ്ങളൊക്കെ ഇടയിൽ. പിന്നെ അതാ ഓരോന്നിനും ഓരോ ലെയറിനും ഇതങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. അത് എന്താ വെച്ചാൽ, ഇതാ ഇവിടെ ഒരു എന്താ പറയുക ഒരു പാത്തി വെച്ചിട്ടുണ്ട്, അതിലാണ് തിങ്ങൾക്കുള്ള തീറ്റയും കാര്യങ്ങളും കൊടുക്കൽ. അപ്പോൾ ഈ ഒരു കമ്പിൻ്റെ ഉള്ളിൽ കൂടെ തിങ്ങൾ തലട്ടുകണ്ട് തീറ്റൊക്കെ തിന്നും. അതേപോലെ തന്നെ ഈ മൂന്നിനും വെച്ചിട്ടുണ്ട്, ഇതിനും വെച്ചിട്ടുണ്ട്, അടിയത്തിന് വെച്ചിട്ടില്ല. അടിയതിന് കാരണം എന്താ വെച്ചാൽ, നമ്മൾ സാധാ കോഴിക്കളുടെ ആണ് വിചാരിക്കുന്നത്. ഇതിൽ രണ്ടിലും മുട്ട കോഴികളാണ് ഇടുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതാ ഇതൊരു സിസ്റ്റം, ഈ ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഒരു ട്രാ ഉണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, സെപ്പറേറ്റ് ആയി കണ്ട് ട്രാ. നമുക്ക് ഇങ്ങനെ വലിച്ച് വലിക്കാനും വെക്കാനൊക്കെ പറ്റണേ. ഇതെന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഈ കോഴിക്കളെ വേസ്റ്റ് ആ ഒരു നെറ്റിലൂടെ ഇത് ഫുള്ള് ഉണ്ടാക്കേണ്ടത് ഒരു ഇരുമ്പ് നെറ്റ് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇരുമ്പ് നെറ്റുകൊണ്ടും ഇരുമ്പ് പൈപ്പ് കൊണ്ടും പിന്നെ മുകളിൽ സീറ്റ് ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഇരുമ്പ് നെറ്റിൻ്റെ മുകളിൽ കൂടെ മുകളിലെ കറി കോഴിക്കളൊക്കെ ഉണ്ടാവില്ല. അപ്പം മറ്റുള്ള വേസ്റ്റുകളൊക്കെ ഇതായി ഒരു ട്രാക്ക് നോക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പം ഈ ട്രാ എടുത്തുകൊണ്ട് ഇത് പുറത്തൊക്കെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയിക്കാണ്ട് വേസ്റ്റൊക്കെ തട്ടിക്കാണ്ട് പിന്നെ ഇതിനുള്ളിൽ തന്നെ ഇതുപോലെ നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ അതിന് അതേപോലെ തന്നെ എല്ലാത്തിനും ഇത് ഈ ഒരു ലെയറിന് 2 ട്രാ എന്ന നിലയിൽ, കാരണം വലിയ ട്രാ ആണല്ലോ, വലിയ കൂടാണല്ലോ. അപ്പോൾ ഒരു ട്രാ ഒറ്റ ട്രാക്ക് വെച്ചാൽ ഇത് പൊന്തൂല. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ വെച്ചിട്ടുണ്ടത്. ഒരു ട്രാക്ക് അല്ല, ഒരു ലെയറിന് 2 ട്രാ എന്ന രീതിയിൽ. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് 2 ലെയറ്. അതേപോലെ തന്നെ എല്ലാത്തിനും ഉണ്ട്, ഇതാ ഇതിനുണ്ട്. കാണാം കാണാൻ പറ്റൂ, ഇതാ
സാധാ ഉണ്ടല്ലാറ് പിന്നെ അടിയില്ല കാരണം വെച്ചാൽ അടിയിൽ നമ്മൾ സാധാ കോഴിക്കളുണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം ഉൾക്കിങ്ങനെ ചിക്കി പരത്തി നടക്കാൻ വേണ്ടത് അടിയിലാക്കിയാണ് വെച്ചിട്ടുണ്ട് ബാക്കി രണ്ടൊക്കെ നമ്മൾ മുട്ടക്കോഴിക്കളാണ് അതിൽ മുട്ടക്കോഴിക്കളാണ് ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒരു റിവ്യൂ എന്ന് പറഞ്ഞത് അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടില്ല നമ്മുടെ നാട്ടിലെ തന്നെ ഒരു അടിപൊളി ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന ഒരു ടീമാണ് ഇകെ ഇൻഡസ്ട്രീസ് എന്നാണ് പോലെ പേര് അപ്പോൾ നല്ല അടിപൊളിയാണ് ചെയ്യുന്ന ഒരു ടീമാണ് എല്ലാ വർക്കുകളും പോലെ വീട്ടിൽ വന്ന് ചെയ്യേണ്ട വർക്കുകൾ വീട്ടിൽ വന്ന് ചെയ്യും പിന്നെ നമുക്ക് അവിടെ പല കടി വെക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന കടി വർക്കുകളൊക്കെ അവിടെ പോയി കടിയിലും ചെയ്യും അപ്പോൾ ആണെങ്കിൽ പോലെ നമ്പർ ജസ്റ്റ് ചെയ്യാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റിലല്ല സോറി ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം അതുപോലെ എല്ലായിടത്തും ഒന്നാണ്ട് ഒന്നും ചെയ്തു തരും അതുപോലെ തന്നെ ഓരോ കടയിൽ നിന്ന് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കടയിൽ നിന്ന് ചെയ്തൊക്കെ ചെയ്യും അടിപൊളി വർക്കാണ് അടിപൊളി വർക്കാണ് അവർ ചെയ്തിട്ടുള്ളത് ഒരു ഹൈടെക് കൂട് അടിപൊളി കണ്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് സീറ്റഡല്ലി അതുപോലെ തന്നെ എല്ലാ ഇൻഡസ്ട്രിയൽ വർക്കും പോലെ ചെയ്യുന്നതാണ് നല്ല ഒരു എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തുതരും ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൂടിൻ്റെ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ ഏകദേശം നമുക്കൊക്കെ കയറിയിരിക്കുക ഒരു കുഴപ്പമില്ല അത്രക്കും സ്ട്രോങ് ആൻഡ് പെർഫെക്റ്റ് ആണ് സാധനം അത് കണ്ട ഈ നെറ്റൊക്കെ പറഞ്ഞാൽ അത്രക്കും സ്ട്രോങ് ഉള്ള നെറ്റാണ് കാര്യങ്ങളാണ് നമുക്കൊക്കെ കൂളായി കണ്ട് ഇതിനുള്ളിൽ കയറിയിരിക്കാം കണ്ട് എന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊള്ളും ഇതിനുള്ളിൽ കയറി കണ്ടൊക്കെ പെയിൻ്റ് അടിച്ചൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു കുഴപ്പമില്ലാത്ത ഒരു അടിപൊളി ഇതിന് കോഴിക്കളെ മാത്രമല്ല എന്ത് സാധനത്തിന് ഇതിനുള്ളിൽ ഇടാം അത്രക്കും അല്ലെങ്കിൽ സിംഹത്തിനും ഒക്കത്തിനും ഇടാം അത്രക്കും ഇതാണ് സെറ്റുന്ന സാധനം അടിപൊളി ഒരു കൂടാണ് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാൻ പോകണം ഈ ഒരു കൂടിൻ്റെ ഫുൾ റിവ്യൂ എല്ലാവരും കേട്ടെന്ന് കരുതുന്നു ഇതാണ് ഒന്നുകൂടി കാണിച്ചാൽ കൂടി അടിപൊളി ഹൈടെക് കൂടാണ് ഇത് ഇനി ഇതിന് ജസ്റ്റ് രണ്ടേ രണ്ട് പണികളും കൂടി ബാക്കിയുള്ളൂ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു കോഴികൾക്കുള്ള വെള്ളം കൊടുക്കുന്ന ജസ്റ്റ് ഒരു പൈപ്പ് വെക്കാണ്ട് മറ്റേ നിപ്പിളൊക്കെ വെച്ചുള്ള ഒരു പൈപ്പ് ഉണ്ടല്ലോ വെള്ളം ജസ്റ്റ് പുറത്തേക്കൊന്നും വരില്ല വേസ്റ്റ് ആയി പോകാത്തുള്ള ആ ഒരു സംഭവം ഉണ്ട് ആ സിസ്റ്റം അതും കൂടി വെക്കാനുള്ളത് പിന്നെ എന്താ വെച്ചാൽ അവസാനത്തെ പണിയാൻ കുറച്ച് കോഴിക്കളും കൂടി ഇതിലേക്ക് നടക്കണം അത് ആ രണ്ട് പണികൾ മാത്രമേ ഉള്ളൂ ഇതിന് ബാക്കിയുള്ളത് അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ എല്ലാവർക്കും ഈ ഒരു ഇഷ്ടപ്പെടുന്ന വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് അപ്പം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതായത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക തൊട്ടിട്ട് ബെല്ലൈക്കണം എനേബിൾ ചെയ്തു നമുക്ക് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും വേണം ബെല്ലൈക്കണേ എനേബിൾ ചെയ്യുവാണ് അപ്പോൾ നമുക്ക് ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ.